അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് കുറച്ച് മലയാളം ഗ്രാമർ നോക്കാം. നമുക്കറിയാം മലയാളം ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. പി എസ് സി ആയാലും കേട്ടിട്ട് ഒരു പേപ്പർ തന്നെ മലയാളം സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഏരിയയിൽ നിന്ന് മാക്സിമം സ്കോറ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഓരോ പേപ്പറിനും ഇത്ര മാർക്ക് വേണമെന്നില്ല, മൂന്ന് പേപ്പറിനും കൂടി ഒ ബി സിക്കാർക്ക് 82 കിട്ടിയാൽ മതി. അപ്പം മലയാളത്തിൽ നിന്ന് തന്നെ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിയും നമ്മുടെ ഓപ്ഷണലും അത്ര തലവേദനയായിട്ട് തോന്നില്ല. മലയാളം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമായിരിക്കും. നമ്മളെല്ലാവരും അറബി പഠിക്കുന്നവരാണ്, അപ്പം നമുക്ക് മലയാളം കുറച്ച് ടഫായിട്ട് തോന്നാം. അത് നമ്മൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോട്ട് എഴുതിയെടുക്കുക. ചർച്ചയിലും പങ്കെടുത്തതിനെ നമുക്ക് ഈസി എളുപ്പമാകാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് തുടക്കം തന്നെ നോക്കാം. നാമം, ഇസ്മ, നമ്മൾ കേട്ടിട്ടില്ലേ അറബിയിൽ ഇസ്മ? ഒരു വ്യക്തി, വസ്തു, ശബ്ദം എന്നിവയെ കുറിക്കുന്നതാണ് നാമം. ഒരു വ്യക്തി, വസ്തു, ശബ്ദം. നാമം മൂന്ന് വിധത്തിലുണ്ട്: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയനാമം. ദ്രവ്യ ഗുണക്രിയ, ഇങ്ങനെ നാമം മൂന്ന് വിധത്തിലുണ്ട്. അതിൽ ദ്രവ്യനാമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിനെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെങ്കിൽ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. എക്സാമ്പിൾ: കേരളം, ഗാന്ധിജി, പൂച്ച, കല്ല്, മണ്ണ്. കല്ല് അത് കല്ലിൽപ്പെടും. ഗുണനാമം വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷതയോ കുറിക്കുന്നതാണ് ഗുണനാമം. വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷതയോ കുറിക്കുന്നതാണ് ഗുണനാമം. എക്സാമ്പിൾ: അഴക്, മിടുക്ക്, ബുദ്ധിമതി. അതൊക്കെ ഏതിൽപ്പെടും? ഗുണനാമത്തിൽ പെടും. ക്രിയനാമം ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയയിൽ നിന്നുണ്ടാകുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ്. ഇതുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ക്രിയയിൽ നിന്നാണ്. എക്സാമ്പിൾ: പഠിപ്പ്, കാഴ്ച, ഓട്ടം, ചാട്ടം, ചോദ്യം. അതൊക്കെ ഏതിൽ നിന്നാണ്? ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലേ, അതാണ് ക്രിയാനാമം. ഇനി ദ്രവ്യനാമത്തെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം: സമജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഏതൊക്കെയാണ്? സമജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അതിൽ സമജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേരിനെ കുറിക്കുന്നതാണ് സമജ്ഞാനാമം. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേരിനെ കുറിക്കുന്നതാണ് എന്ത്? സമജ്ഞാനാമം. എക്സാമ്പിൾ: കണ്ണൂർ, ആലുവ, മലപ്പുറം, അങ്ങനെയൊക്കെ പറയില്ലേ. മുഹമ്മദ്, ഫാത്തിമ, അങ്ങനെയൊക്കെ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ, അതാണ് സമജ്ഞാനാമം. ഇനി സാമാന്യനാമം. ദ്രവ്യനാമത്തിലെ രണ്ടാമത്തേത് സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗമോ വർഗമോ ജാതിയെയോ കുറിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വർഗത്തെയോ ജാതിയെയോ കുറിക്കുന്നതാണ് സാമാന്യനാമം. എക്സാമ്പിൾ: മനുഷ്യൻ, പൂവ്, കടൽ, പക്ഷി, മൃഗം. അതൊക്കെ ഏതിൽപ്പെടും? സാമാന്യനാമത്തിൽ പെടും. ഇനി മേയനാമം: അളക്കാൻ കഴിയാത്തതും ജാതി, വർഗ, ലിംഗഭേദമില്ലാത്തതുമായ വസ്തുക്കളെയാണ് മേയനാമം എന്ന് പറയുന്നത്. ഇങ്ങനെ മേയിച്ച് വിട്ടേക്കുക, അളക്കാനും കഴിയില്ല, പിടിക്കാനും കഴിയില്ല, ജാതി നിർണ്ണയിക്കാൻ പറ്റില്ല, ലിംഗവും നിർണ്ണയിക്കാൻ പറ്റില്ല, അതിനിങ്ങ് മേയാൻ വേണ്ടി വിട്ടേക്കുക, അതിനെയാണ് മേയനാമം എന്ന് പറയാം. എക്സാമ്പിൾ: മണ്ണ്, നിലാവ്, ആകാശം. സോറി, അതിനെന്താണ് പറയുന്നത്? മേയനാമം എന്ന്. ഇനി സർവനാമം, അതായത് നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം. നമുക്ക് ഇതിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് കഴിഞ്ഞ കേട്ടിട്ട് 3-ൽ ചോദിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. സർവനാമം എന്താണ് പറയുന്നത്? സർവനാമം നാമത്തിന്, ഈ സർവനാമം ഏതിൽപ്പെടുന്നതാ? ദ്രവ്യനാമത്തിൽ പെടുന്നതാണ്. സർവനാമം നാമത്തിനു പകരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം. എക്സാമ്പിൾ: നീ, ഞാൻ, നമ്മൾ, അവർ, ഇവർ. അതൊക്കെ ഏതാണ്?
സർവനാമമാണ്. ഈ സർവനാമത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഇതൊക്കെയാണ് ഉത്തമ പുരുഷ, മധ്യമ പുരുഷ, പ്രഥമ പുരുഷ. ഇനി ഉത്തമ പുരുഷ സർവനാമം എന്നാൽ ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഉത്തമ പുരുഷ സർവനാമം. അതായത് സംസാരിക്കുന്നയാളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയാം. ഉദാഹരണം, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ ഉത്തമ പുരുഷ സർവനാമം ഏതാണ്? ഞാൻ അയാളോട് അവനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഉത്തമ പുരുഷ സർവനാമം ഏതാണ്? ഞാൻ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി അയാളോട് അവനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഉത്തമ സർവനാമം ഏതാണ്? നമ്മൾ. ആരാണോ സംസാരിക്കുന്നത്? അവര്. ഞങ്ങൾ. ഞങ്ങൾ എല്ലാവരും അവനെ അടിച്ചു. അപ്പൊ ആരാണോ സംസാരിക്കുന്നത്? അതാണ് ഉത്തമ പുരുഷ സർവനാമം. ഇനി ആരോടാണോ സംസാരിക്കുന്നത്, അയാളെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് മധ്യമ പുരുഷ സർവനാമം. ആരോടാണോ സംസാരിക്കുന്നത്, അയാളെ സൂചിപ്പിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. ഉദാഹരണം, നീ, നിങ്ങൾ. ഉദാഹരണം എന്താണ്? നീ, നിങ്ങൾ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിന്നോടാണെങ്കിൽ അവിടെ മധ്യമ പുരുഷനാരാണോ, ആരോടാണോ സംസാരിക്കുന്നത്, അതായത് നീ, അവിടെ നീയാണ് മധ്യമ പുരുഷൻ. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഉത്തമ പുരുഷൻ ഞാനും മധ്യമ പുരുഷൻ നിങ്ങളും. ഇനി പ്രഥമ പുരുഷൻ. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആരെ കുറിച്ച് പറയുന്നോ ആ മൂന്നാമത്തെ ആളെയാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് ആ മൂന്നാമത്തെ ആളാണ് പ്രഥമ പുരുഷൻ. എക്സാമ്പിൾ, അവൻ, അത്, അവൾ, അവർ, അതൊക്കെ ഏതിൽ പെടും? പ്രഥമ പുരുഷനിൽ പെടും. അവൻ, അത്, അവൾ, അവർ, അതൊക്കെ ഏതിൽ പെടും? പ്രഥമ പുരുഷനിൽ പെടും. ഞാൻ നിന്നോട് അവരെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഞാൻ ഉത്തമ പുരുഷ സർവനാമം, നീ മധ്യമ പുരുഷ സർവനാമം, അവർ പ്രഥമ പുരുഷ സർവനാമം. ഓർക്കുക, പ്രഥമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പ്രഥമം ആദ്യം, അപ്പൊ നമ്മളെ കുറിച്ചായിരിക്കും. അല്ല, പ്രഥമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ മൂന്നാമത്തെ ആളെയാണ് പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കുക, ഞാൻ സർവനാമം, നീ മധ്യമനാമം, അവൾ പ്രഥമ പുരുഷൻ. ഞാൻ, നീ, അവൾ ഓർത്ത് വെക്കുക. ഇൻഷാല്ലാ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. അതിൻ്റെ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യനിലും ഞാൻ കണ്ടു. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ദുആയിൽ ഉൾപ്പെടുത്തുക.